ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും സക്സസ് ഫോറിമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഡിസംബറിൽ നടക്കുന്ന പരീക്ഷയുടെ സിലബസ് പ്രകാരം കേരള ജോഗ്രഫിയെക്കുറിച്ചാണ്. പുതിയ സിലബസ് അനുസരിച്ച് കേരള ജോഗ്രഫിയിൽ പഠിക്കേണ്ട ആദ്യത്തെ ഭാഗം കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങളെക്കുറിച്ചാണ്. കേരളം അടിസ്ഥാന വിവരങ്ങൾ. കേരള സംസ്ഥാനം നിലവിൽ വന്ന തീയതി 1956 നവംബർ 1. കേരള സംസ്ഥാനം നിലവിൽ വന്ന തീയതി 1956 നവംബർ 1. കേരളത്തിൻ്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ. കേരളത്തിൻ്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ. കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം. ഉത്തരാക്ഷാംശം 8° 18' മുതൽ 12° 48' പൂർവരേഖാംശം 74° 52' മുതൽ 77° 22'. കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം. ഉത്തരാക്ഷാംശം 8° 18' മുതൽ 12° 48' പൂർവരേഖാംശം 74° 52' മുതൽ 77° 22'. അതിർത്തികൾ. പടിഞ്ഞാറ് അറബിക്കടൽ, വടക്കുകിഴക്ക് കർണാടകം, തെക്ക് കിഴക്ക് തമിഴ്നാട്. കേരള സംസ്ഥാനം നിലവിൽ വന്ന സമയത്ത് എത്ര ജില്ലകളുണ്ടായിരുന്നു? 5 ജില്ലകൾ: തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശൂർ, മലബാർ. കേരള സംസ്ഥാനം നിലവിൽ വന്ന സമയത്ത് 5 ജില്ലകളുണ്ടായിരുന്നു: തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശൂർ, മലബാർ. തീരദേശത്തിൻ്റെ നീളം 580 കിലോമീറ്റർ. കേരളത്തിൻ്റെ തീരദേശത്തിൻ്റെ നീളം 580 കിലോമീറ്റർ. കേരളത്തിലെ ജനസംഖ്യ 3,34,06,061. കേരളത്തിലെ ജനസംഖ്യ 3,34,06,061. കേരളത്തിലെ ജനസാന്ദ്രത 860 ചതുരശ്ര കിലോമീറ്റർ. 860 ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിൻ്റെ ജനസാന്ദ്രത. കേരളത്തിലെ ജനസംഖ്യാ വളർച്ചാ നിരക്ക് 4.9%. കേരളത്തിലെ ജനസംഖ്യാ വളർച്ചാ നിരക്ക് 4.9%. കേരളത്തിലെ സ്ത്രീ പുരുഷ അനുപാതം 1:84:1000. 1000 പുരുഷന്മാർക്ക് 1084 സ്ത്രീകൾ. കേരളത്തിൻ്റെ ആയുർദൈർഘ്യം 74 വയസ്സ്. കേരളത്തിൻ്റെ ആയുർദൈർഘ്യം 74 വയസ്സ്. കേരളത്തിൻ്റെ സാക്ഷരതാ ശതമാനം 93.91. കേരളത്തിൻ്റെ സാക്ഷരതാ ശതമാനം 93.91%. കേരളത്തിലെ പുരുഷ സാക്ഷരത 96.11. കേരളത്തിലെ പുരുഷ സാക്ഷരത 96.11. കേരളത്തിലെ സ്ത്രീ സാക്ഷരത 92.07. കേരളത്തിലെ സ്ത്രീ സാക്ഷരത 92.07. കേരളത്തിലെ ജില്ലാ പഞ്ചായത്തുകളുടെ എണ്ണം 14. കേരളത്തിലെ ജില്ലാ പഞ്ചായത്തുകൾ 14 എണ്ണം. കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം 152. കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുകൾ 152. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകൾ 941. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകൾ 941. കേരളത്തിലെ റവന്യൂ ഡിവിഷനുകളുടെ എണ്ണം 27. കേരളത്തിലെ റവന്യൂ ഡിവിഷനുകൾ 27. കേരളത്തിലെ റവന്യൂ വില്ലേജുകളുടെ എണ്ണം 1674. 1674 റവന്യൂ വില്ലേജുകളാണ് കേരളത്തിൽ. കേരളത്തിലെ താലൂക്കുകളുടെ എണ്ണം 77. കേരളത്തിലെ താലൂക്കുകൾ 77. കേരളത്തിലെ മുനിസിപ്പാലിറ്റികളുടെ എണ്ണം 87. കേരളത്തിലെ മുനിസിപ്പാലിറ്റികളുടെ എണ്ണം 87. കേരളത്തിലെ കോർപ്പറേഷനുകളുടെ എണ്ണം 6. കേരളത്തിലെ കോർപ്പറേഷനുകളുടെ എണ്ണം 6. കേരളത്തിലെ കണ്ടോൺമെൻറ്റുകളുടെ എണ്ണം 1. കേരളത്തിലെ കണ്ടോൺമെൻറ്റുകളുടെ എണ്ണം 1. കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങൾ 140. കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങൾ 140. കേരളത്തിലെ നിയമസഭാ അംഗങ്ങൾ 141. കേരളത്തിലെ നിയമസഭാ അംഗങ്ങൾ 141.
കേരളത്തിലെ ലോകസഭാ മണ്ഡലങ്ങളുടെ എണ്ണം 20. കേരളത്തിലെ ലോകസഭാ മണ്ഡലങ്ങളുടെ എണ്ണം 20 ലോകസഭാ മണ്ഡലങ്ങൾ. ലോകസഭാ സംവരണ മണ്ഡലങ്ങൾ 2. ലോകസഭാ സംവരണ മണ്ഡലങ്ങൾ 2. ആലത്തൂർ, മാവേലിക്കര. കേരള നിയമസഭയിലെ പട്ടികജാതി സംവരണ മണ്ഡലങ്ങളുടെ എണ്ണം 14. കേരള നിയമസഭയിലെ പട്ടികജാതി സംവരണ മണ്ഡലങ്ങളുടെ എണ്ണം 14. കേരള നിയമസഭയിലെ പട്ടികവർഗ സംവരണ മണ്ഡലങ്ങളുടെ എണ്ണം 2. കേരള നിയമസഭയിലെ പട്ടികവർഗ സംവരണ മണ്ഡലങ്ങളുടെ എണ്ണം 2. കേരള രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം 9 സീറ്റുകൾ. രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം 9 സീറ്റുകൾ. കേരളത്തിലെ വലിയ ജില്ല പാലക്കാട്. കേരളത്തിലെ ചെറിയ ജില്ല ആലപ്പുഴ. കേരളത്തിലെ ചെറിയ ജില്ല ആലപ്പുഴ. കേരളത്തിലെ വലിയ താലൂക്ക് ഏറനാട്. കേരളത്തിലെ വലിയ താലൂക്ക് ഏറനാട്, മലപ്പുറം ജില്ല. കേരളത്തിലെ ചെറിയ താലൂക്ക് കുന്നത്തൂർ താലൂക്ക്. കേരളത്തിലെ ചെറിയ താലൂക്ക് കുന്നത്തൂർ താലൂക്ക്. കേരളത്തിലെ വലിയ ഗ്രാമപഞ്ചായത്ത് കുമളി ഗ്രാമപഞ്ചായത്ത്. കേരളത്തിലെ വലിയ ഗ്രാമപഞ്ചായത്ത് കുമളി ഗ്രാമപഞ്ചായത്ത്. കേരളത്തിലെ ചെറിയ ഗ്രാമപഞ്ചായത്ത് വളവട്ടണം ഗ്രാമപഞ്ചായത്ത്. കേരളത്തിലെ ചെറിയ ഗ്രാമപഞ്ചായത്ത് വളവട്ടണം. കേരളത്തിലെ മണ്ണിനങ്ങൾ 7 തരം മണ്ണിനങ്ങൾ. കേരളത്തിലെ മണ്ണിനങ്ങൾ 7 തരം. കേരളത്തിലെ നദികളുടെ എണ്ണം 44 നദികൾ. കേരളത്തിലെ നദികളുടെ എണ്ണം 44. കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരം.